ഹായ്, നമുക്കിന്ന് വാഴത്തട തോര ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി ചെറിയ സൈസ് വാഴത്തട എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ റൗണ്ടിന് കട്ട് ചെയ്ത് അതിൻ്റെ നൂല് ഇതേപോലെ ചുറ്റിയെടുക്കാം. ഇതിന് ശേഷം എന്ത് ചെയ്ത് റൗണ്ടിന് വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇതേ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എൻ്റെ കയ്യിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കയ്യിലിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് ചുറ്റിച്ച് അതിൽ തന്നെ നൂല് കിട്ടും കേട്ടോ, നല്ല നൂല് കിട്ടും. ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും വെള്ളവും ഒഴിച്ച് ഈർക്കിലുണ്ടെങ്കിൽ അതിൽ കറക്കി എടുത്താലും നല്ല നൂല് വരുന്നതാണ്. ഇത് ഫുള്ള് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്ത് എടുത്ത് വച്ചേക്കുന്ന ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പം നൂലെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചേക്കുന്ന വാഴത്തട ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളക്കി 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ, വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയ ഉള്ളി 2 കഷ്ണം, ജീരകം, മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമ്മുടെ വാഴത്തട തോരൻ റെഡിയായിട്ടുണ്ട്. നല്ല മണം വന്നിട്ടുണ്ട്. ഉഴുന്നുപരിപ്പിൻ്റെയും ആ വാഴത്തടയിലെയൊക്കെ നല്ല മണം വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.